الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم أنه قال قال الله عز وجل: أنا عند الله أن أعبدي بي وأنا معه حيث يذكرني. അള്ളാഹു തആല പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അന ഇണ്ട് ലന്നി അബ്ദീബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അവിടെയാണ് എൻ്റെ സ്ഥാനം. അതായത് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നിടത്താണ് ഞാൻ നിലകൊള്ളുന്നത്. അന മഅഹു ഹൈസു യദ്കുർനി, അവൻ എന്നെ സ്മരിക്കുമ്പോഴൊക്കെ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാവും. എന്നിട്ട് തുടർന്ന് പറയുന്നുണ്ട്, വല്ലാഹി, അള്ളാഹു തന്നെ പറയുകയാണ്, അള്ളാഹുവിൻ്റെ സത്യം, ലല്ലാഹു അഫ്രഹു ബി തൗബത്തി അബ്ദിഹി മിൻ അഹദിക്കും, നിങ്ങളൊരാളുടെ തൗബ, പശ്ചാത്താപം, അതിലേറ്റവും സന്തോഷിക്കുന്നവനാണ് അള്ളാഹു. എങ്ങനെയെന്നാൽ, യജിദു ദാല്ലത്തഹു ബിൽ ഫലാത്ത്, വിജനമായ പ്രദേശത്ത് തൻ്റെ വിലപ്പെട്ട ഏതൊന്ന് നഷ്ടപ്പെട്ടിട്ട് അത് തിരിച്ചു കിട്ടിയാലുള്ള സന്തോഷമുണ്ടല്ലോ ഒരാൾക്ക്, അതിനേക്കാൾ വലിയ സന്തോഷമായിരിക്കും അള്ളാഹുവിന് ഒരു സത്യവിശ്വാസിയായ അടിമ പശ്ചാത്തലിച്ച് മടങ്ങുമ്പോൾ ഉണ്ടാകുന്നത്. ഒമൻ തകർറബ ഇലയ്യ ശിബ്റൻ തകർറബ്തു ഇലൈഹി ദറാഅൻ, എന്നിലേക്ക് ഒരു ചാൺ ആരെങ്കിലും അടുത്തു വരികയാണെങ്കിൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം അങ്ങോട്ട് അടുക്കും. ഒമൻ തകർറബ ഇലയ്യ ദിറാഅൻ, ഒരു മുഴം എന്നോട് അടുക്കുകയാണെങ്കിൽ, തകർറത്തു ഇലൈഹി ബാഅൻ, ഒരു ബാഴ് ഞാൻ അവനിലേക്ക് അടുക്കും. ബാഴ എന്ന് പറഞ്ഞാൽ രണ്ട് കൈകളും ഇരുവശത്തേക്കും വിടർത്തിയാൽ എങ്ങനെ എത്രത്തോളം അകലമുണ്ടാവും, അതാണ് അതിനാണ് ബാഴ എന്ന് പറയുന്നത്. വൈദ അക്ബല ഇലയ്യ യംഷി, എന്നിലേക്ക് ഒരുത്തൻ നടന്നു വരികയാണെങ്കിൽ, അക്ബൽത്തു ഇലൈഹി ഉഹർവിലു, അവനിലേക്ക് ഞാൻ ഓടിച്ചെല്ലും. അപ്പോൾ ഈ ഹദീസിൽ ആദ്യം അള്ളാഹു തആല പറഞ്ഞത് അന ഇന്ദ വന്നി അബ്ദീ ബി എന്നാണ്. എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ ധരിക്കുന്നത്, എങ്ങനെയാണോ മനസ്സിലാക്കിയിട്ടുള്ളത്, അവിടെയാണ് ഞാനും അവനും തമ്മിലുള്ള ബന്ധം, ആ നിലവാരത്തിലായിരിക്കും എന്നർത്ഥം. ഒരാൾ ചിന്തിക്കുകയാണ്, എൻ്റെ തെറ്റുകൾ റബ്ബ് പടച്ചവൻ പുറത്ത് തരൂല്ല, എൻ്റെ തെറ്റുകൾ ഒരിക്കലും എനിക്ക് പടച്ചവൻ പുറത്ത് തരൂല്ല. അപ്പോൾ അങ്ങനെയാണ് ഒരാൾ പടച്ചവനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ധാരണയുമായിട്ടാണ് അയാൾ നടക്കുന്നത് എങ്കിൽ അതങ്ങനെ തന്നെ ആയിരിക്കും. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് അങ്ങനെയുണ്ടോ, ഞാൻ പറയും, സ്വന്തമായിട്ട് പറയുന്നതല്ല അത്. അപ്പോൾ അതേസമയം ഒരാൾ തൻ്റെ റബ്ബിനോട് ഇസ്തിഗ്ഫാറ് നടത്തുമ്പോൾ അയാൾക്ക് നല്ല ധാരണ ഉണ്ടാകണം. തൗബ ചെയ്യുമ്പോഴൊക്കെ തീർച്ചയായിട്ടും എൻ്റെ റബ്ബെനിക്ക് പുറത്തു തരും, എൻ്റെ പശ്ചാത്താപം സ്വീകരിക്കും, എൻ്റെ സൽക്കർമ്മങ്ങൾ അവൻ സ്വീകരിക്കും, അങ്ങനത്തെ ഒരു ധാരണ ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ അള്ളാഹു പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ നടത്താൻ പറയുമ്പോൾ, തൗബ ചെയ്യാൻ പറയുമ്പോൾ, അതിന് ഉത്തരം നൽകാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു തആല പറയുന്നത്. അത് വെറുതെ പറയണമെന്നല്ല. അത് ഒരുപാട് ആയത്തുകൾ നമുക്ക് ഇസ്തിഗ്ഫാർ റബ്ബക്കും പിന്നെ തൂബു ഇലൈക്കും തൂബു ഇലയ്യ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുക, എന്നോട് തൗബ ചെയ്യുക, ഇതൊക്കെ പറഞ്ഞ എന്തിനാണ്? അത് ഉത്തരം നൽകാൻ വേണ്ടി തന്നെയാണ്. നബിസ്വാസ്ലമ്മയുടെ ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. നബിസ്വാസ്ലമ്മ മക്കയിൽ നിന്നും തായിഫിലേക്ക് പോവുകയുണ്ടായി. മക്കയിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല ദൈവത്തിന് നടത്തിയിട്ട്, മാത്രമല്ല അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണല്ലോ. അപ്പോൾ തായിഫിൽ ചെന്ന് അഭയം പ്രാപിക്കുകയാണ്. അവിടെ ആരെങ്കിലും തൻ്റെ ഈ ദൈവത്ത് സ്വീകരിക്കും, തനിക്ക് അഭയം നൽകും എന്ന അടിസ്ഥാനത്തിൽ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ നമുക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. ആ ജനങ്ങൾ പിന്നെ അങ്ങാടി പിള്ളേരെയൊക്കെ ഇളക്കി വിട്ട് കൂക്കി വിളിപ്പിച്ചു, കല്ലെറിഞ്ഞ് ഓടിച്ചു. സഹനയുടെ പിന്നെ പാദത്തിൽ നിന്ന് രക്തം ഒഴുകി. അപ്പോൾ ഇങ്ങനെ മടങ്ങി വരുന്ന അവസരത്തിൽ, മടങ്ങി പോകുന്ന അവസരത്തിൽ സെയ്ദ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുകയുണ്ടായി, യാ റസൂലുള്ളാ കൈഫ തഅൂദു ഇലൽ മക്ക വഖദ് അഖ്റജതുക്, പ്രവാചകരെ താങ്കൾ എങ്ങനെയാണ് മക്കയിലേക്ക് മടങ്ങിച്ചെല്ലുക, അവിടെ നിന്ന് ആട്ടി ഓടിച്ചതല്ലേ താങ്കളെ? പരിശ്വാസനം പറഞ്ഞു, ഇന്നല്ലാഹു നാസിറു നബിയ, തീർച്ചയായിട്ടും തൻ്റെ പ്രവാചകനെ അള്ളാഹു തആല സംരക്ഷിക്കും, സഹായിക്കും. അപ്പോൾ ഇതാണ് പ്രവാചകൻ്റെ ദൃഢനിശ്ചയ മനോഭാവം. അള്ളാഹുവോടുള്ള മനോഭാവം അതായിരുന്നു. അതുപോലെ തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റയിൽ
നബിസ്വലമെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 200 ഒട്ടകം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനാമായിട്ട്. അങ്ങനെ സുറാഖത്തബ്ന് മാലിക് നബിയെ പിന്തുടർന്ന് പിടികൂടാൻ പോകുന്ന അവസരത്തിൽ ആ സംഭവം നമുക്ക് അറിയാം. അപ്പോൾ അദ്ദേഹത്തോട് നബി പറയുന്നുണ്ട്, പേർഷ്യൻ ചക്രവർത്തി കിസ്രയുടെ കൈവളകൾ താങ്കളുടെ കയ്യിൽ അണിയിക്കപ്പെടുന്ന ഒരു കാലം. അപ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്, കിസ്രയുടെ കൈവളകൾ എൻ്റെ കൈ വരുമെന്ന് എന്താണ് ഈ പറയുന്നത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നബിയുടെ അവസ്ഥ നോക്കണം, ആരോരുമില്ലാതെ ആട്ടി ഓടിക്കപ്പെടുകയാണ് മദീനയിലേക്ക്. അങ്ങനത്തെ ഒരു മനുഷ്യനാണല്ലോ ഈ പറയുന്നത്. പക്ഷേ അത് സംഭവിച്ചതായിട്ട് നമുക്കറിയാം, ചരിത്രത്തിലുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നബിയുടെ ആത്മവിശ്വാസം, ഇങ്ങനെയായിരിക്കണം ഒരു സത്യവിശ്വാസി, അള്ളാഹുവിനെക്കുറിച്ചുള്ള ധാരണ. നബിസ്വല്ലമ അത് പറയുമ്പോൾ നബിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്, നബിസ്വല്ല മദീനയിലേക്ക് പിന്നെ സുരക്ഷിതമായി എത്തും, അവിടെ ഒരു ഇസ്ലാമിക ഗവൺമെൻറ് സ്ഥാപിക്കും, ഒരു വൻ സൈന്യത്തെ ഒരുക്കി പേർഷ്യ കീഴടക്കുന്ന ഒരു കാലം വരും, ഇതൊക്കെ നബിസ്വല്ല മുൻകൂട്ടി കാണുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ഏതൊരു വിശ്വാസിക്കും നല്ല ആത്മവിശ്വാസം ഉണ്ടാകണം, ഈ ദീൻ വിജയിക്കും. പലരും പറയാറുണ്ട് ഇസ്ലാമിൻ്റെ കാര്യമൊക്കെ പോക്കാണ്, മുസ്ലിങ്ങൾ അവിടെ കൊല്ലപ്പെടുന്നു, ഇവിടെ കൊല്ലപ്പെടുന്നു, പിന്നെ ഒരു ഭാവിയില്ല, ഇങ്ങനെ നിരാശരാകുന്നൊരവസ്ഥ. അത് ഈമാനില്ലാത്തതിൻ്റെ കുറവാണ്, ഈമാനില്ലാത്തവർക്ക് തോന്നുള്ളൂ. അപ്പോൾ ഇവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും മറ്റ് നിർമ്മത നിരീശ്വര പ്രസ്ഥാനങ്ങളിലേക്ക് ചേക്കേറും. അപ്പോൾ ഈ ഒരവസ്ഥ ഒരിക്കലും ഒരു വിശ്വാസിയിലുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഇസ്ലാമിനെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും തെറ്റിദ്ധാരണ വെച്ച് പുറത്തവരെ കുറിച്ച് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വയുഅദ്ദിബൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി വൽ മുശ്രിഖീന വൽ മുശ്രിഖാത്തി ളാനീന ബില്ലാഹി ളന്നസൗ. അള്ളാഹുവിനെക്കുറിച്ച് തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്ന, ചീത്ത ധാരണകൾ വെച്ച് പുലർത്തുന്ന മുനാഫിക്കുകളും സത്യനിഷേധികളും തീർച്ചയായിട്ടും അള്ളാഹു അവരെ കഠിനമായി ശിക്ഷിക്കും എന്നവിടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ഹദീസ് രണ്ടാമതായി പറഞ്ഞത് വമൻ തഖർറബ ഇലൈ ശിബറൻ എന്നാണ്. ഒരു ചാൺ, അതായത് ചാണും മുഴവും നടത്തവും ഒക്കെ ആയിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹുവിലേക്ക് എങ്ങനെയാണ് ചാൺ ആയിട്ട് നടക്കുക, അല്ലെങ്കിൽ പിന്നെ ഓടിച്ചെല്ല് നടന്നു പോകുന്നത് എങ്ങനെയാണ്? സൽക്കർമ്മങ്ങളിലൂടെ അടുക്കുക എന്നുള്ളതാണ്. ഒരു ചാൺ സൽക്കർമ്മമാണ് ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതെങ്കിൽ. ഇപ്പോൾ അള്ളാഹു തആല പറയുന്നുണ്ട്, മൻദല്ലദീ യുക്രിദുല്ലാഹ ഖർദൻ ഹസനൻ ഫയുദാഇഫുഹു ലഹു അദ്ആഫൻ കസീറ. ആരെങ്കിലും അള്ളാഹുവിന് ആരെങ്കിലും നല്ല കടം കൊടുക്കുകയാണെങ്കിൽ ആ കടം ഇരട്ടിക്ക് ഇരട്ടിയായി അള്ളാഹു തആല വർദ്ധിപ്പിച്ചാൽ തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എന്താണ് ആ കടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വിശക്കുന്നതിന് ഭക്ഷണം നൽകുക, അള്ളാഹു കടം കൊടുക്കലാണ്. വഴി തെറ്റിയ ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുക, ഒരാളെ പിന്നെ ദുർമാർഗിയായി കാണുമ്പോൾ അയാളെ ഹിദായത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അതുപോലെ തന്നെ ഒരു പൂച്ചക്കോ പട്ടിക്കോ പക്ഷിക്കോ പിന്നെ ഭക്ഷണമോ വെള്ളമോ കൊടുക്കുക, ഇതൊക്കെ കർദൻ ഹസനയാണ്, ഉത്തമമായ കടം കൊടുക്കലാണ്. അപ്പോൾ ഇങ്ങനെ ഈ മാർഗങ്ങളിലൂടെയാണ് ഒരാൾക്ക് അള്ളാഹുവുമായിട്ട് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും ഒക്കെ അടുക്കാൻ കഴിയുക. ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ വ്യാപൃതരാകുവാനാണ് ഈ ഹദീസ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. വാഫുഡ് റബ്ബുൽ ആലമീൻ. അസ്സലാമു അലൈക്കും.